തൗഹീഖ് മട്ടൺ സെന്റർ ാണ് നമ്മൾ വന്നിരിക്കുന്നത്. ഇതിന്റെ ലൊക്കേഷൻ മണ്ണന്തുരത്ത് വരാപ്പുഴയിലാണ്. മണ്ണന്തുരത്ത് വരാപ്പുഴയിലാണ് ഈ സ്ഥാപനം. ഇവിടെ നമ്മൾ മട്ടൺ മേടിച്ച് 1 കിലോ മട്ടൺ മേടിച്ച് നമ്മൾ കുക്ക് ചെയ്യുന്നതാണ്. നമ്മൾ ആട് മേടിക്കാൻ വന്നിരിക്കുകയാണ്. നമുക്ക് ഏത് ഭാഗമാണ് എടുക്കണേ? ഇപ്പൊ ഇതല്ലേ, ആ വാരിയെല്ലാം എടുത്ത് തന്നെ. അപ്പൊ വാരിയെല്ലാം ഭാഗമാണ് നമ്മൾ ഇറച്ചിയായിട്ട് മേടിക്കണേ. 1 കിലോ അല്ലേ? 1 കിലോ. ഓക്കെ, താങ്ക് യു. നമ്മുടെ കൽക്കത്തയിൽ നിന്ന് വന്ന ചേട്ടനാണ് നമുക്ക് മുറിച്ചു തരാൻ പോകുന്നത്. No, don't shoot that one. Just taking the best part. The teeth. Ah, what are you doing? നമ്മള് കറി പീസ് ആയിട്ടാണ് ലാമ്പ് ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് നുറുക്കുകയാണ്. അതിനെ ചെറുതാക്കണോ? ഇത്രയും മതി. ഡ്രൈ ചെയ്തെടുക്കും അല്ലേ? അല്ലേ, കറി ഇന്ന് ഞാന് ഇവിടെ നാടൻ രീതിയിലുള്ള ഒരു മട്ടൻ കറിയാണ് ഉണ്ടാക്കുന്നത്. ഇതിനായിട്ട് ഇവിടെ ഞാൻ 1 കിലോ ആട്ടിറച്ചി വാങ്ങിച്ച് ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞ് കഴുകി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 വലിയ സവാള ചെറുതായി അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. 2 പച്ചമുളക്, കറിവേപ്പില, ഇനി ചുവന്നുള്ളി ഉണ്ടെങ്കിൽ അതും കുറച്ചെടുത്താൽ കൂടുതൽ ടേസ്റ്റ് ഉണ്ടായിരിക്കും. വലിയൊരു കഷ്ണം ഇഞ്ചിയും 6 വലിയ വെളുത്തുള്ളിയും ചതച്ചെടുത്ത് വെച്ചിരിക്കുന്നതാണിത്. ഇനി ഞാനിവിടെ പൊടികൾ എടുത്തു വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് കുരുമുളക് പൊടി 1 ടേബിൾ സ്പൂൺ, മുളക് പൊടി 1 ടീസ്പൂൺ, ഗരം മസാല 1/2 ടീസ്പൂൺ. ഈ കുരുമുളക് പൊടിയും മുളക് പൊടിയും ഒക്കെ നിങ്ങളുടെ എരിവിനനുസരിച്ച് എടുക്കുക. കുരുമുളക് പൊടി കൂടുതൽ ചേർക്കുന്നതായിരിക്കും ടേസ്റ്റ്. 3 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞപ്പൊടി, പിന്നെ ബേ ലീവ്സ് അത് 3 എണ്ണം എടുത്തിട്ടുണ്ട്. തക്കാളി 1 എണ്ണം ചെറുതായി അരിഞ്ഞത്. ഉപ്പ്, എണ്ണ ആവശ്യത്തിന്. ആദ്യം തന്നെ കറിവേക്കാനുള്ള ചട്ടി ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത്, നാടൻ രീതിയിൽ വെക്കുന്നതുകൊണ്ട്. എണ്ണ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് നമുക്ക് സവാള ഇട്ട് കൊടുക്കാം. സവാള ഒന്ന് പെട്ടെന്ന് വഴന്നു കിട്ടാം. അതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം. സവാള ഒന്ന് പതുക്കെ വഴന്നു തുടങ്ങുമ്പോൾ അതിലേക്ക് നമ്മൾ നേരത്തെ ചതച്ച് വെച്ചിരുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച് വെച്ചിരുന്ന് ഇട്ട് കൊടുക്കാം. പച്ചമുളക്, ഇനി ആദ്യം എടുത്ത് വെച്ചിരിക്കുന്ന കറിവേപ്പിലയും കുറച്ച് കറിവേപ്പിലയൊക്കെ ഇട്ട് കൊടുക്കാം. ബാക്കി ലാസ്റ്റ് ഇട്ട് കൊടുക്കാം. ഇനി ഈ സവാളയും ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം നന്നായിട്ടൊന്ന് വഴന്നു കിട്ടണം. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തോണ്ടിരിക്കാം. ഇപ്പൊ സവാള, ഇഞ്ചിയും വെളുത്തുള്ളി എല്ലാം നന്നായിട്ട് വഴന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരുന്ന പൊടികളെല്ലാം ഇട്ട് കൊടുക്കാം. ഇനി ഈ പൊടികളിൽ പച്ചമണം ഒന്ന് മാറി കിട്ടണം. അതിനായിട്ട് തീ കുറച്ച് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഈ പൊടികളിലെ പച്ചമണം മാറുന്നിടം വരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പൊ തീ കുറച്ചിട്ടിട്ട് വേണം ഇളക്കാൻ, അല്ലെങ്കിൽ പൊടികൾ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോവും.
ഇപ്പൊ പൊടികളില് പച്ചമണം മാറിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. ഇനി തക്കാളി ഒന്ന് വെന്തുടയണം, അതുവരെ ഒന്ന് ഇളക്കി കൊടുക്കാം. നമ്മളിങ്ങനെ ഇളക്കി കൊടുക്കുമ്പോൾ മസാല അടി പിടിക്കുന്നുണ്ടെങ്കിൽ കുറച്ച് ചൂടുവെള്ളം അങ്ങോട്ട് ഒഴിക്കുകയാണെങ്കിൽ അത് അടി പിടിക്കാതിരിക്കും. ഇപ്പൊ ഇവിടെ തക്കാളി നന്നായിട്ട് വെന്തുടഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആട്ടിറച്ചി ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഉപ്പിട്ട് കൊടുക്കാം. നമ്മൾ ആദ്യം കുറച്ച് ഉപ്പ് സവാളയുടെ കൂടെ ഇട്ടായിരുന്നു, അപ്പൊ അതനുസരിച്ച് വേണം നമ്മൾ ഉപ്പിടെ. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൂട്ടാം. മസാല എല്ലാം നന്നായിട്ട് ഇളക്കി പിടിച്ചിട്ടുണ്ട്. ഇനി ഒരു മീഡിയം ഹീറ്റിലിട്ട് നമുക്കിത് വേവിച്ചെടുക്കാം. ഇപ്പൊ വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല, ഇറച്ചിന്ന് കുറച്ച് വെള്ളം തന്നെ ഇറങ്ങും. അപ്പൊ ഹൈ ഹീറ്റിലിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ വെള്ളം വറ്റിപ്പോകാണ്ട് ചെറിയ ചൂട് വേണം ഇത് ഉണ്ടാക്കാൻ. നമുക്കിത് മൂടി വെച്ച് വേവിച്ചെടുക്കാം. നമ്മളിവിടെ വെള്ളം ചേർക്കാത്തതുകൊണ്ട് ഹൈ ഹീറ്റിലിടല് ഇട്ടിട്ടുണ്ടെങ്കിൽ അടി പിടിക്കും. ചെറിയ തീ വേണം ഇപ്പൊ വേവിച്ചെടുക്കാൻ. നമുക്ക് ഇടയ്ക്കൊന്ന് തുറന്നു നോക്കാം. ഇപ്പൊ ഇറച്ചിന്ന് തന്നെ വെള്ളം ഇറങ്ങിയിട്ടുണ്ട്, നമ്മൾ ഒട്ടും വെള്ളം ആഡ് ചെയ്തതല്ല. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനിയിപ്പോ ചാറ് വേണമെങ്കിൽ കുറച്ചും കൂടെ ചൂടുവെള്ളം ഇതിലേക്ക് ഒഴിച്ചിട്ട് നമുക്ക് ചാറാക്കി എടുക്കാം. ഞാൻ ഒരു കപ്പ് വെള്ളം ഒഴിക്കുകയാണ്. ഇപ്പൊ ഒഴിക്കുമ്പോ തണുത്ത വെള്ളം ഒഴിക്കരുത്, തിളപ്പിച്ച് വെള്ളം ഒഴിക്കണം. ഇനി നമുക്ക് ഇത് മൂടി വെച്ച് മീഡിയം ഹീറ്റിലിട്ട് വേവിക്കാം. നിങ്ങൾക്ക് പെട്ടെന്ന് വെന്ത് കിട്ടണമെങ്കിൽ കുക്കറിലിട്ട് വേവിച്ചാലും മതി. ഞാനിപ്പോ ഇതിനകത്ത് ചട്ടിക്കകത്തിട്ട് വെക്കുവാണ്. നമുക്ക് നമ്മുടെ കറിയും നോക്കാം. ഇപ്പോ മട്ടൻ വെന്ത്, ആ എണ്ണയൊക്കെ തിളഞ്ഞിട്ടുണ്ട്. ഇനി ഇതിപ്പോ ഒരു കുഴമ്പ് ഒരുവത്തിലാണ് ഈ കറി ഇരിക്കുന്നത്, വെള്ളമൊക്കെ വറ്റിയിട്ട്. നിങ്ങൾക്ക് കുറച്ചും കൂടെ ചാറ് വേണമെങ്കിൽ നല്ല തിളപ്പിച്ച വെള്ളം കുറച്ചും കൂടെ ഒഴിക്കുക. ഞാനിപ്പോ ഇതിനകത്തേക്ക് കുറച്ച് ഒഴിക്കാൻ പോവാണ്. ഇപ്പൊ ചൂടുവെള്ളം ഒഴിച്ചു കഴിഞ്ഞ് ഒരു മിനിറ്റും കൂടെ ഒന്ന് നന്നായിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കുക. ഇനി ലാസ്റ്റ് കുറച്ച് ഫ്രഷ് കറിവേപ്പിലയും കൂടെ ഒന്ന് ആഡ് ചെയ്യാം. ഇപ്പൊ നമ്മുടെ മട്ടൻ കറി റെഡി ആയിട്ടുണ്ട്. ഉപ്പെല്ലാം പാകത്തിനാണോ എന്ന് നോക്കുക. ഇത് അപ്പത്തിന്റെ കൂടെയും ചോറിന്റെ കൂടെയും ഒക്കെ നല്ല ടേസ്റ്റ് ഉള്ള ഒരു കറിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടമാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്. ഇപ്പൊ നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കിയാണ് എങ്ങനെയുണ്ടെന്ന്. ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ കേട്ടോ. വെന്തിട്ടുണ്ട് കറി, അയം തന്നെ. ചാറ് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. ചാറ് നല്ല രുചിയുണ്ട്, ചോറൊക്കെ കഴിക്കാൻ പറ്റിയ ചാറാണ്. പിന്നെ ഇറച്ചി സൂപ്പർ. ഭാര്യ എന്ന് പറയുന്നതല്ല, നിങ്ങളുടെ ടേസ്റ്റ് നിങ്ങൾക്കൊക്കെ ആയിട്ട് ഇഷ്ടപ്പെടില്ലെങ്കിൽ ഈ വീഡിയോ ഡിസ്ലൈക്ക് ചെയ്യാം. ഓക്കെ, താങ്ക് യു. അടുത്ത വീഡിയോ കാണുന്നവരെ, ബൈ ബൈ.